ഒരുമിച്ച് കൂടിയാൽ എന്താവും, അതായിരുന്നു ജാസ്മിയുടെ ഫേസും എക്സ്പ്രഷനും. അപ്പൊ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ഇത് നേരെ തന്നെ ഗബ്രിയിലോട്ട് അങ്ങ് കൊടുത്തവൾ ആവാഹിച്ച്, ഗബ്രി ആവാഹിച്ചെടുത്ത് എവിടെ എങ്ങനെ ഇരുന്ന് ആവാഹിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആൾക്കാരോ, ഇതെങ്ങനെ അങ്ങനെ ഗബ്രി അത് ആവാഹിച്ചെടുത്തിട്ട് ഗബ്രി ഒന്ന് അവിടെ ചെന്ന് നിന്ന് നിന്നിട്ട് എവ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ബുദ്ധിയിൽ അവൻ എന്നെ പ്രൊവോക്ക് ചെയ്ത്, മാക്സിമം പ്രൊവോക്ക് ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ് അവൻ പ്രതീക്ഷിച്ചത്. ഒന്നിൽ ഞാൻ അവിടെ ഈ ഗെയിം ട്വിസ്റ്റായി ഞാൻ അവിടെ അടി ഉണ്ടാവും എന്ന് വിചാരിച്ചവൻ. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചുറി ഉണ്ടാവും, അത്രയും ഫോഴ്സ് ഫുള്ളി ഞാൻ വീണ്ടും വീണ്ടും എറിയുമ്പോഴത്തേക്ക് എനിക്ക് ഇഞ്ചുറി ഉണ്ടാവും. ഇഞ്ചുറി എനിക്ക് അത്യാവശ്യം ഇഞ്ചുറി ഉണ്ടാവും. ഈ രണ്ട് ആക്ടും ഏകദേശം അവൻ വിചാരിച്ച കാര്യം തന്നെ നടന്ന്. എന്നിട്ട് അവന് നീ ആണാണെങ്കിൽ എറിയിടാ, മറ്റോ ആണെങ്കിൽ എറിയിടാ, അതാണെങ്കിൽ എറിയിടാ, ഇതാണെങ്കിൽ. അപ്പോഴും എനിക്ക് വന്നിട്ട് ഞാൻ എറിയാണ്ടിരുന്ന് ഞാനപ്പോൾ എൻ്റെ അടുത്ത് വഴക്കോടി നിൽക്കുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് അവിടെ കട്ട കെട്ടും, മനസ്സിലായ പോയിന്റ്. ഞാനും എൻ്റെ അടുത്ത് എറിയാണ്ട് യവൻ പറയുന്നതിന് ഞാൻ പ്രവോക്കായി നിന്ന് കഴിഞ്ഞാൽ അതായിരുന്നു അവരെ അവരെ പോയിന്റ്. ഞാൻ അപ്പോഴും എറിഞ്ഞുകൊണ്ടിരുന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അതിന് പ്രതികരിച്ച് നിന്നതെങ്കിൽ അവിടെ കട്ട കെട്ടി അവർ ജയിച്ചത്, അതായിരുന്നു അവരെ ഗെയിം പ്ലാൻ ആയിരുന്നു അത്. അപ്പോൾ അതിന് അവരെന്നെ പ്രൊവോക്ക് ചെയ്തത് എനിക്കത് ഭയങ്കരമായിട്ട് ഹർട്ടായി. ഹർട്ടായിട്ട് ശരി, അപ്പോൾ രണ്ടൊരു പ്രൊവോക്കേഷൻ എല്ലാം കഴിഞ്ഞല്ലോ, കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എല്ലാം ഓക്കെ എല്ലാം കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നൊരു കട്ടൻ ചായ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവർ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഇവിടെ ആ ജയിലിൻ്റെ ഫ്രണ്ടിൽ. എന്നിട്ട് എവള് എന്താ ഇപ്പോൾ കൊല്ലുന്നുള്ള രീതിയിൽ എവളിങ്ങനെ പാഞ്ഞു വരണം എൻ്റെ അടുത്തോട്ട്, ഗബ്രി പിടിച്ചുകൊണ്ട് നേരെ അവളെ കൊണ്ടുവന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ പോയിരുന്നു, അവിടെ പോയിരുന്നിട്ട് ആദ്യം കുറേ നേരം ഡയറക്റ്റ് പ്രൊവോക്ക് ചെയ്ത്, ഡയറക്റ്റ് പ്രൊവോക്ക് ചെയ്തപ്പോഴത്തേക്ക് സംസാരിച്ചു. ഞാനിവിടെ ഇരുന്ന് ഞാൻ അധികം സംസാരിക്കാൻ പോയില്ല, ഇത്രയും ദൂരം വന്നത് എനിക്ക് തൊണ്ടയും വയ്യ ഇത്രയും കിടന്ന് വിളിച്ചിട്ട്. എന്നിട്ട് ഇവർ അടുത്ത് ഗെയിം മാറ്റിയിട്ട് ഇവർ അവിടെ ഇരുന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ബ്ലൈൻഡ്സ് ഇടുന്നതിനായി എല്ലാവരും ഗാർഡൻ ഏരിയയിൽ മാത്രം ഇരിക്കുക. ഇങ്ങോട്ട് നോക്കിയിട്ട് എങ്ങനെയെന്നറിയോ, വേറെ കാര്യം പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറയുന്നത് ആ പൂ വേണ്ട, മറ്റേ ചെടി വേണ്ട, നമ്മളന്ന് നമ്മൾ ആക്ട് ചെയ്തില്ലേ അതുപോലെ അതുപോലെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ആക്ഷൻ കാണും. അപ്പോൾ എനിക്ക് എനിക്കറിയായിരുന്നു ഇത് ഞാൻ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വരാൻ പാടിയാവും. ഇതിനകത്ത് വരുമ്പഴത്തേക്ക് പ്രൊവോക്ക് എങ്ങനെയെങ്കിലും അവന് ഞാൻ അവന്റെ പുറത്ത് കൈ വെക്കണമെന്ന് തന്നെയായിരുന്നു അവന് കേട്ടാ. അപ്പോഴത്തേക്കുമാണ് എനിക്ക് ആക്ട് നിർത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളു, അതാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഇടിച്ചത്. മനസ്സിലായോ? ഒരു മനുഷ്യ ഞാൻ മനുഷ്യനാണ്, അത് കഴിഞ്ഞിട്ട് വേറെ പലക ഇല്ല ഇളവാൻ. അപ്പൊ അത്രയും പ്രൊവോക്ക് ചെയ്ത് ഞാൻ ഇടിച്ചപ്പോഴത്തേക്ക് എന്റെ കൈ ഒടിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഔട്ടായി വെളിയിൽ പോയനൊക്കെ അല്ലേ, ആണല്ലോ കൈ ഒടിഞ്ഞെങ്കിൽ ഞാൻ ഔട്ടായി വെളിയിൽ പോയനെ. അപ്പൊ ഞാൻ അത്രയും റിസ്ക് എടുത്ത് ഞാൻ അത് ചെയ്തെങ്കിൽ ഞാൻ അവിടെ ഒരു ഗെയിമറോ ഒന്നും ആയിട്ട് ഞാൻ പച്ച മനുഷ്യനായി പോയി, അതാണ് പ്രശ്നം. എൻ്റെ എനിക്ക് ഗെയിമോ കോപ്പോ ഒന്നും ഇവിടെ ഇല്ല. ആ ഞാൻ ഒന്നും ഗെയിം ബൈ ഗെയിം പ്ലാൻ എനിക്ക് കാണുന്നതിൽ ഞാൻ പ്രതികരിക്കുന്നു, അതിൽ പ്രതികരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് കൂടിപ്പോവും ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോവും, എങ്കിലും ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതികരിച്ചുകൊണ്ടേ. ഇപ്പം ഞാനും ഇപ്പം ആരാ പറയട്ടെ, ഇപ്പം ഞാനും അർജുനും എപ്പോഴും ആ മൂല പോയിരുന്ന ഒരുമിച്ച് വാർത്താനം പറയണു, ആൾക്കാർക്ക് സംശയം തോന്നും, എൻ്റെ മനസ്സിലാണെങ്കിലും തോന്നൂലേ അല്ല, അവരെന്താ അങ്ങനെ കണക്ഷൻ ഉണ്ടോന്നെങ്കിലും തോന്നും. പക്ഷെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ ഓട്ടോമാറ്റിക്കലി എനിക്കറിയാം. അതായത് നമുക്ക് തോന്നൽ എപ്പോഴാണ് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണേന്ന് അറിയോ, നമ്മൾ തോന്നണ പോലെ വേറൊരാൾ തോന്നണതായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക ഇത് എനിക്ക് തോന്നിയതല്ലേ. പക്ഷെ ചിലപ്പോ നമ്മളത് അവിടെ വിട്ടുണ്ടാവും, അടുത്ത ആള് വന്ന് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ. അപ്പൊ നിങ്ങളും കുറച്ച് ഒന്നൊന്ന് ഇതാക്കുക, എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും മേബി. എനിക്ക് അങ്ങനത്തെ പ്രശ്നമുള്ള എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നവർ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഓപ്പൺ ആയിട്ട് ഞാൻ പക്ഷേ ഓപ്പൺ ആയിട്ട് പറയണേനും ഒരു രീതിയുണ്ട്, അതാണ് അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ചില ആളുകൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും, ചില ആളുകൾ പറയുമ്പോൾ നമുക്ക് പൊളിയും. നല്ല രസമുണ്ടല്ലേ സെറ്റ് മുന്നെടുത്തിട്ട്, നല്ല ഭംഗിയുണ്ട്. എവിനേച്ച് പക്ഷെ ഇത്രയും പാവെന്നുള്ള അത് ചേച്ചിയുടെ ഫോട്ടോസ് ഉണ്ടാ തോന്നില്ല, ഇത്രയും പാവാണെന്നുള്ളതേ. പാവം ഇൻ ദ സെൻസ് മനസ്സിൽ ഇത്രയും നല്ലതാണെന്നുള്ളത് പിക്ചേഴ്സ് കണ്ടാ തോന്നില്ല, കാരണം ഒരു വില്ലത്തിൽ ലുക്കല്ലേ. എല്ലാ ഫോട്ടോയിലും പുള്ളിക്കാരി പിന്നെ ഇങ്ങനെയാ പോസ്റ്റ് ചെയ്യുള്ളൂ, കലിപ്പിട്ടാ നിക്കുള്ളൂ.